ബാബേൽ ഗോപുരം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നോഹയുടെ തലമുറകളുടെ പിന്നീടുള്ള ജീവിതം എങ്ങനെയായിരുന്നെന്ന് നോക്കാം. ആദിയിൽ ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും തലമുറകൾ തുടർന്നതുപോലെ ഇതാ ഇപ്പോൾ നോഹയിൽ നിന്ന് വീണ്ടും ഒരു തുടക്കം. നോഹയുടെ 3 മക്കൾ ശേമും ഹാമും ജാഫെത്തും അവരുടെ തലമുറകളുമായി ആ ദേശം നിറഞ്ഞു തുടങ്ങി. അങ്ങനെ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷീനാർ എന്ന ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ താമസം ആരംഭിച്ചു. കുറച്ചുനാൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ അവർ ദൈവകൽപ്പന വീണ്ടും ലംഘിച്ചു. എങ്ങനെയെന്നല്ലേ? ദൈവം അവരോട് പെറ്റുപെരുകി ഭൂമിയിൽ നിറവേനെന്ന് കൽപ്പിച്ചപ്പോൾ അവരിതാ ആ സമഭൂമിയിൽ ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു ഗോപുരം പണിയുവാനുള്ള പദ്ധതിയിട്ട് പണിയും തുടങ്ങി. ഇഷ്ടിക അറുത്ത് അത് ചുട്ട് കുമ്മായം പശയായി ഉപയോഗിച്ച് അവർ പണി ആരംഭിച്ചു. ഇത് കണ്ട ദൈവം അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. അന്നുവരെ അവർക്കൊരു ഭാഷയായിരുന്നു. അവർ ഒരു വീട്ടിലെ കുട്ടികളല്ലേ? പക്ഷേ ഇപ്പോൾ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾ ഇഷ്ടിക കൊണ്ടുവരാൻ പറഞ്ഞാൽ അതാ വരുന്നു പശമണ്ണ്, അടുത്തയാൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ അതാ ഇഷ്ടിക. പരസ്പരം പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ അവർക്ക് ഗോപുരത്തിൻ്റെ പണി നിർത്തേണ്ടി വന്നു. അങ്ങനെ അവർക്കിടയിൽ ഒരു വലിയ കലക്കമുണ്ടായി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരിട്ടു. ഒരു ഭാഷ സംസാരിക്കുന്നവർ ഒരു സ്ഥലത്ത്, വേറൊരു ഭാഷ സംസാരിക്കുന്നവർ ഒരുമിച്ച് വേറൊരു സ്ഥലത്ത് പോയി താമസം ആരംഭിച്ചു. അങ്ങനെ യഹോവ അവരെ ഭൂതലത്തിലൊക്കെയും ചിന്നിച്ചു കളഞ്ഞു. തുടർന്ന് നോഹയുടെ മക്കളിൽ ശേമും കുടുംബവും അവിടെ നിന്ന് മാറി ഊർ എന്ന പട്ടണത്തിൽ താമസം ആരംഭിച്ചു. അവർക്ക് തലമുറകൾ പിറന്നു. ആദമിൽ തുടങ്ങി 20ാമത്തെ തലമുറയിൽ ശേമിൻ്റെ കുടുംബത്തിൽ അബ്രാം പിറന്നു. അവന് 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു, നാഹോരും ഹാരാനും. ഈ സമയം കൊണ്ട് ആദമിൻ്റെ പാപ സ്വഭാവം നിറഞ്ഞ മനുഷ്യർ ഒക്കെയും ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. പക്ഷേ നോഹയോടും ഭൂമിയിലുള്ള സകലത്തിനോടും ചെയ്ത നിയമത്തെക്കുറിച്ച് ഓർത്തപ്പോൾ വീണ്ടും ഭൂമിയെ നശിപ്പിക്കാൻ ദൈവത്തിന് മനസ്സായില്ല. പകരം ഒരു മനുഷ്യനെ വീണ്ടും വേർതിരിക്കാൻ ദൈവം തീരുമാനിച്ചു. ആ മനുഷ്യൻ അബ്രാം ആയിരുന്നു. അന്ന് നോഹയെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ ഇന്ന് അബ്രാമിനെ തിരഞ്ഞെടുത്തു. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കഥയിൽ. നോഹ ആ തലമുറയിൽ നല്ലവനായിരുന്നു. പക്ഷേ ഇതാ അബ്രാം വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം അബ്രാമിനെ വിളിച്ച്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും തനിക്കുള്ളതൊക്കെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവീൻ എന്ന് കൽപ്പിച്ചു. തനിക്ക് പരിചയമില്ലാത്ത ഈ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കാൻ അബ്രാം തയ്യാറായോ? കൂട്ടുകാർക്ക് എന്ത് തോന്നുന്നു? അത് നമുക്കടുത്ത കഥയിൽ നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.